എന്നുയിരെ രചന ഹരിത ബാബു, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. ദിവസങ്ങൾ വളരെ വേഗം കടന്നുപോയി. ഇപ്പോൾ മാള് കോളേജിലേക്ക് വന്നിട്ട് ഏകദേശം 2 ആഴ്ച ആവാറായി. ആദുവുമായി ഇപ്പോൾ ഒരുപാട് അടുത്തു. മാത്തിന് ഇടയ്ക്കിടെ കാണുമ്പോൾ ഒന്ന് ചിരിച്ച് കാണിക്കും, അവൾ തിരിച്ചും. ക്ലാസ്സിലെ എല്ലാവരോടും മാളു കമ്പനിയാണ്. ഇപ്പോൾ മാളുവിൻ്റെ ആദുവിനെയും കൂടെ ഒരാളുകൂടെയുണ്ട്, സ്വാതി. വൈകി വന്ന ആളാണ്. ഇന്ന് വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ അല്പം താമസിച്ചു. വണ്ടി എടുക്കാൻ നോക്കിയപ്പോൾ പെട്രോൾ കാലി. ബസ്സിന് ചെന്നപ്പോഴേക്കും ബെല്ലടിച്ച് കഴിഞ്ഞു. പെട്ടെന്ന് വരാന്തയിലേക്ക് ഓടിയപ്പോഴാണ് ആ വിളി കേട്ടത്. മാളു, പരിചിതമായ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അവൾ ഒരു നിമിഷം ഒന്ന് പതറി. ശ്രീറാം? അവളുടെ മനസ്സിൽ ആ പേര് മുഴങ്ങിക്കേട്ടു. അവനവളുടെ അടുത്തേക്ക് നടന്നു വന്നപ്പോഴാണ് അവൾ ഓർമ്മയിൽ നിന്ന് ഉണർന്നത്. മാളു, നീ ഇവിടെ പഠിക്കുന്നത് ഞാൻ ഇപ്പോഴറിഞ്ഞ്. എനിക്ക് മാപ്പുറയുള്ള അർഹത പോലും ഇല്ല, എന്നാലും എനിക്കൊരു അവസരം മതി. അവൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ മാളുവിൻ്റെ ശബ്ദമുയർന്നു. അവൻ ആകെ ഒന്ന് ഞെട്ടി. നോക്ക് മിസ്റ്റർ ശ്രീറാം, നിങ്ങൾക്കറിയാവുന്നൊരു മാളു ഉണ്ടായിരുന്നു. നിങ്ങളുടെ സ്നേഹം സത്യമാണെന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി ഒരുപാട് ആഗ്രഹിച്ചൊരു മാളു. പക്ഷെ ആ മാളു മരിച്ചു, നിങ്ങൾക്കൊന്നു. ഇനി പഴയ ബന്ധം പറഞ്ഞ് പുതിയതായിട്ട് വല്ല ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട. ഇനി ഇതുപോലെ സന്ദർഭം നമുക്കിടയിൽ ഉണ്ടാവരുത്. ഉണ്ടായ ഈ മൈഥിരാരാണെന്ന് താൻ അറിയും. ഇനി മേളിൽ ഇതും പറഞ്ഞു വന്നാൽ ഇതിലുള്ള മറുപടി എൻ്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് തരും. അവളുടെ ഉറച്ച വാക്കുകൾ കേട്ട് അവനൊന്നും ഭയന്നു. മുൻപിൻ നോക്കാത്ത സ്വഭാവമാണ് അവളുടേത്. അവനൊരു ഗൂഢമായ ചിരിയോടെ തിരിഞ്ഞടന്നു. മാളു തിരിഞ്ഞടക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ നിൽക്കുന്ന സ്വാതിയെ ആതിരയും കണ്ടത്. അവർ കൂടുതലൊന്നും പറയാതെ അവളെയും കൂട്ടി ക്യാനീനിലേക്ക് പോയി. പറ മാളു, ആരാത്? നീ പറയുന്നൊക്കെ ഞങ്ങൾ കേട്ടു. ആത് ചോദിച്ചപ്പോൾ മാളു ഒരു ചിരിയോടെ പറഞ്ഞു, ചെന്നൈയിൽ കോളേജിൽ ചേർന്ന സമയത്ത് എന്നോട് ഇഷ്ടം പറഞ്ഞ ആളായിരുന്നു ഈ ശ്രീറാം. അവിടെ ലാസ്റ്റ് ഇയർ ആയിരുന്നു. ആദ്യം ഇഷ്ടം പറഞ്ഞില്ലെങ്കിലും പിന്നെ എപ്പോഴും അയാൾക്ക് വേണ്ടി എൻ്റെ മനസ്സ് തുടിക്കാൻ തുടങ്ങി. പിന്നെ ഇഷ്ടം പറഞ്ഞു. ഞാൻ ഒരുപാട് വിശ്വസിച്ച അയാൾ. പക്ഷെ അയാൾക്ക് വേണ്ടത് എൻ്റെ പണം മാത്രമായിരുന്നു. അവൻ്റെ സ്നേഹം പോലും ഈ ശരീരത്തിനോടുള്ള ഭ്രമമായിരുന്നു. ജീവിതത്തിൽ അയാൾ ഏറ്റവും കൂടുതൽ കൂടെ വേണമെന്ന് തോന്നിയ സമയത്ത് എല്ലാം ഉപേക്ഷിച്ച് പോയതാണ്. പിന്നെ ഇപ്പോഴാണ് കണ്ടത്. ഒരവസരം കൂടെ കൊടുക്കാൻ. ഒരിക്കലും മാളു ഇനി അവൻ്റെ വലയിൽ വീഴില്ല. അവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ അവനെ അവൾ എത്ര വെറുക്കുന്നതെന്ന് വ്യക്തമായിരുന്നു. പേര് തമ്മിൽ നല്ല ചേർച്ച. നീ മൈഥിലി, അതായത് സീത, അയാൾ ശ്രീറാം, എന്ന് വെച്ചാൽ രാമൻ. സ്വാതി പറഞ്ഞു കേട്ട് മാളു അവളെ നിരുത്തി നോക്കി. അത് കണ്ട സ്വാതി ഒരു വളിച്ചിരിയോടെ ചായ കുടിക്കാൻ തുടങ്ങി. ഉച്ചകഴിഞ്ഞ് ആർട്സ് ക്ലബിൻ്റെ ഉദ്ഘാടനമായിരുന്നു. ആദുവും സ്വാതിയും മാളും ആർട്സ് ക്ലബ് മെമ്പേഴ്സായിരുന്നു. പരിപാടിക്ക് ശേഷം മാത്തിൻ്റെ വക എല്ലാവർക്കും ചില നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇനിയുള്ള പീരീഡ് ബോറിംഗ് ക്ലാസ് ആയതുകൊണ്ട് അവർ 3 മുത്തശ്ശിമാവിൻ്റെ ചുവട്ടിലേക്ക് വന്നു. ഞാൻ അതെല്ലാം ആലോചിക്കുന്നു. ആ മാത്തി ചോട്ട് എന്നെ ഗ്ലാമർ അല്ലേ, ഒന്ന് നോക്കിയാലോ? സ്വാതി അതും പറഞ്ഞ് ഇൻസ്റ്റ എടുത്ത് അവനെ തപ്പി. നിമിഷങ്ങൾ കൊണ്ട് അവൻ്റെ അക്കൗണ്ട് കണ്ടുപിടിച്ചു. അതേ മോളെ, സ്വാതി നീ ഇത്തിരി വൈകിപ്പോയി. മാത്തൻ ചേട്ടൻ അതേ നമ്മുടെ മാളൂസ് നോട്ടിട്ടിരിക്കുക. സ്വാതിയെ നോക്കി ആദു ഒരു ചിരിയോടെ പറഞ്ഞപ്പോൾ അവൾ അത്ഭുതത്തോടെ മാളുവിനെ നോക്കി. ആദു, നീ എന്തൊക്കെയാ പറയുന്നത്? ആ ചേട്ടനോട് എനിക്ക് പ്രേമാണെന്ന് ഞാൻ പറഞ്ഞതിനോട്? ഇല്ല, എൻ്റെ ലൈഫിൽ ഇനി പ്രണയത്തിന് സ്ഥാനമില്ല. മാളു അവരോട് പറഞ്ഞിട്ട് വേറെ ഇങ്ങോട്ടോ നോക്കിയിരുന്നു. മാളു, നിന്നെ പരിചയപ്പെട്ട് ഒരുപാടൊന്നും ആയില്ല, പക്ഷേ നിന്നെപ്പോ എനിക്ക് നന്നായിട്ട് മനസ്സിലാകും. ആ ചേട്ടനെ കാണുമ്പോൾ വിടരുന്ന നിന്റെ കണ്ണിൽ വിളിച്ച് പറയുന്നുണ്ട് നിന്റെ ഉള്ളിൽ എന്താണെന്ന്. ആദുവിനൊന്ന് പറഞ്ഞിരുത്തിയിട്ട് മാളുവിനെ നോക്കി. ഇല്ല ആദു, അതൊരിക്കലും നിങ്ങൾ കരുതുന്ന പോലെ പ്രണയമൊന്നുമല്ല. ആരാധനയാണ് ആ മനുഷ്യനോട്. എനിക്ക് ഇവിടെ വന്ന് കണ്ടുള്ള പരിചയമല്ല മാത്യു ജോസഫ് കുരിശിങ്കലിനെ. അതിനു മുന്നേ എനിക്കറിയാം. ആദുവും സ്വാതി അവളെ അത്ഭുതത്തോടെ നോക്കി. അതെ, അച്ഛനമ്മ ഇവിടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ട് 2 വർഷം ആവുന്നേ ഉള്ളൂ. ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് അവരിവിടേക്ക് വന്ന്. അച്ഛനെ മറ്റുള്ളവരെ സഹായിക്കുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ പള്ളിയുടെ വകയായുള്ള സാന്ത്വനത്തിലെത്തുന്നത്. അതൊരു അനാഥാനമായിരുന്നു, ആരോരുമില്ലാത്ത വൈകല്യങ്ങൾ ബാധിച്ച കുഞ്ഞുങ്ങളുടെ വീട്. ഞാനും അച്ഛനും അമ്മയും ആഴ്ചയിൽ അവിടെ പോകും. ഞങ്ങളെ കൊണ്ടാവുന്ന സഹായം ചെയ്യും. അവിടെയുള്ള കുട്ടികളായിട്ട് ഞാൻ പെട്ടെന്ന് അടുത്തു. എൻ്റെ ഈ കലവിലെ സംസാരം കേട്ട് അവിടെയുള്ള കുട്ടികൾ എന്നെ കുഞ്ഞിക്കിളിന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെയുള്ള അമ്മമാർ പറഞ്ഞ് എന്നെ അന്വേഷിക്കുന്ന ഒരാളെക്കുറിച്ച് ഞാൻ അറിയുന്നത്. എന്നൊന്ന് കാണണമെന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മാത്യു ജോസഫ് കുരിശിങ്കലിനെ പറ്റി. മാളു പറഞ്ഞിരുത്തിയപ്പോൾ അവരെണ്ട ആകാംക്ഷയോടെ അവളെ നോക്കി. കുട്ടികൾ പറഞ്ഞ് അവരുടെ കുഞ്ഞിക്കിളിയെ പറ്റി അറിഞ്ഞപ്പോൾ ആ ചേട്ടനെ കാണാനൊരാഗ്രഹം. കോളേജിലെ ക്ലാസ് കഴിഞ്ഞ് പാർട്ട് ടൈം ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന അവിടെയുള്ള കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന കുട്ടികളുടെ പ്രിയ മാത്തിനെക്കുറിച്ച് ഞാനും അന്നാ അറിയുന്നത്. വേണമെങ്കിൽ എൻ്റെ അഡ്രസ്സ് അവിടെയുള്ള സിസ്റ്റർമാരുടെ കയ്യിൽ നിന്ന് വാങ്ങാം. പക്ഷെ അങ്ങനെ ചെയ്യാതെ ഒരിക്കലെങ്കിലും എന്നെ കാണുമെന്ന് വിശ്വസിക്കുന്ന ഒരാൾ. അങ്ങനെയായപ്പോൾ എനിക്കൊരു കുസൃതി തോന്നി. അങ്ങനെ അങ്ങ് മുന്നിൽ ചെന്ന് നിൽക്കുന്നില്ലെന്ന്. ഒരുപാട് തവണ ഞാൻ കണ്ടിട്ടുണ്ട് സാന്ത്വനത്തിൽ വെച്ച് ആ ചേട്ടനെ. നേരിട്ട് ചെന്നിട്ടില്ല. പിന്നെ ചെന്നൈയിലേക്ക് പോയപ്പോൾ എല്ലാം മറന്നു. വീണ്ടും വിധി എന്നെ അവിടെ എത്തിച്ചു. ഞാൻ സാന്ത്വനത്തിൽ ചെന്നപ്പോഴും എന്നെ ഇപ്പോഴൊന്ന് കാണാൻ കാത്തിരിക്കുന്ന ആ ആളെ പറ്റിയാ. പിന്നെ ഞാൻ ആ ചേട്ടൻ കണ്ടത് ഇവിടെ വെച്ചിട്ടാ. ആൾക്കറിയില്ലല്ലോ ആ കുഞ്ഞിക്കിളി ഞാനാണെന്ന്.
ഇത് കൊള്ളാലോ. സ്വാതി പറഞ്ഞപ്പോൾ മാളൂന്ന് ചിരിച്ചു. നീ ചെന്ന് പറ, കാത്തിരിക്കുന്ന ആ കുഞ്ഞിക്കിളി നീ തന്നെയാണെന്ന്. ഇല്ല സ്വാതി, എന്നെ സ്വയം കണ്ടുപിടിക്കുന്നുള്ള വാശിയ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എൻ്റെ യഥാർത്ഥ പേര് പോലും അറിയില്ല. എന്തെങ്കിലും കാണുമ്പോൾ എനിക്ക് ചോദിക്കണം, കഴിഞ്ഞ 2 വർഷം കാത്തിരുന്ന് എന്നോട് എന്ത് പറയാനായെന്ന്. ഇതിപ്പോ ഇത്ര ആലോചിക്കാൻ എന്താ? എനിക്ക് തോന്നുന്നു ആ ചേട്ടൻ നിന്നോട് പ്രേമാണെന്നാ. അത് പറഞ്ഞപ്പോൾ സ്വാതി അവൾ അത്ഭുതത്തോടെ നോക്കി. ഒന്ന് നേരിൽ കാണാതെ ആൾ ആരാണെന്ന് പോലും അറിയാതെയോ? അതെ, അങ്ങനെ ഒരേ ഒരു വികാരമേ ഈ ലോകത്തുള്ളൂ, അത് പ്രണയ. കുഞ്ഞുകിളിയുടെ സ്വഭാവം, അതിനോട് തോന്നിയ ആരാധന, ഒരുപക്ഷെ അത് പ്രണയമായി മാറിയതായിരിക്കും. അല്ലാതെ പിന്നെ ഇപ്പോഴും നിന്നെ കാണാൻ കാത്തിരിക്കുന്ന എന്തിനാ? മാളു ഒരു അത്ഭുതത്തോടെ ആദുവിനെ നോക്കി. മാളു, നീ ആ ചേട്ടനോട് സംസാരിക്കുക, മൈഥിലിയായിട്ടല്ല കുഞ്ഞുകിളിയായിട്ട്. എന്നിട്ട് ആ ചേട്ടൻ്റെ മനസ്സിലെന്താണെന്ന് അറിയാൻ നോക്ക്. ഒരുപക്ഷെ നിന്റെ മനസ്സിൽ ആരാധന എന്നും പറഞ്ഞ് നീ കൊണ്ടുനടക്കുന്ന പ്രണയമായി മാറിയാലോ. അതെങ്ങനെയാ ആദു? എന്തായാലും ആ ചേട്ടൻ അറിയില്ലേ അത് ഇവളാണെന്ന്. പിന്നെ എങ്ങനെ സംസാരിക്കാനാ? അതിനൊക്കെ വഴിയുണ്ട്. മാളു, നിനക്ക് സംസാരിക്കണം. അത് ചോദിച്ചപ്പോൾ മാളു യാന്ത്രികമായി തലയാട്ടി. ആദു ഒരു ചിരിയോടെ സ്വാതിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി മാത്തൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ടിലേക്ക് ഒരു ചിരിയോടെ നോക്കി. എന്നാലും എൻ്റെ മാത്ത, ഇത്ര നാളായിട്ട് ആ കുഞ്ഞിക്കുള്ളി നിനക്ക് പിടിയാന്നില്ലല്ലോ. ജെറി ബിയർ ബോട്ടിൽ വായിലേക്ക് അമ്മിത്തി പറഞ്ഞു. ഹോസ്റ്റലിലെ ടെറസിലായിരുന്നു അവർ രണ്ടുപേരും. ഒരു ബോട്ടിലിൻ്റെ പകുതി കഴിച്ചപ്പോഴേ ജെറി ഫിറ്റായി. മാത്തൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി അടക്കുവാണ്. എടാ, നീയൊന്ന് പറ, ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ പ്രണയിക്കും? അവൾ ആരാണെന്നറിയില്ല, അവളുടെ പേരറിയില്ല, അവൾ കാണാൻ എങ്ങനെയാണെന്ന് അറിയില്ല, ഒന്നും അറിയില്ലല്ലോ നിനക്ക്. എന്നിട്ടും നിനക്ക് അവളോട് മുടിഞ്ഞ പ്രേമം. ദാ മാത്ത, നിനക്ക് തോന്നുന്നുണ്ടോ അവളെ നീ എന്തെങ്കിലും കാണുമെന്ന്? നീ ആ മഠത്തിലെ സിസ്റ്റർമാരോട് ചോദിക്കുക അവളുടെ അഡ്രസ്സ്, എന്നിട്ട് ചെന്ന് പറ. കഴിഞ്ഞ 2 വർഷമായിട്ട് ഒന്ന് കാണുക കൂടെ ചെയ്യാതെ നിനക്ക് അവളോട് മുടിഞ്ഞ പ്രണയമാണെന്ന്. അല്ലാതെ, യു ബ്ലഡി ഫൂൾ. ജെറി അതും പറഞ്ഞ് കുപ്പിയുമായി താഴേക്ക് കിടന്നു. ആരടാ പറഞ്ഞ എനിക്ക് അവളെ അറിയില്ലെന്ന്? സാന്ത്വനത്തിലെ കുഞ്ഞുങ്ങൾ പറഞ്ഞ് എനിക്കറിയാടാ അവളെ. ആർക്കും വേണ്ടാത്ത ആ കുഞ്ഞുങ്ങളെ സ്വന്തം പോലെ കാണുന്ന അവരുടെ കുഞ്ഞിക്കിളി, അവരെ ജീവനെ പോലെ സ്നേഹിക്കുന്ന അവരുടെ കുഞ്ഞിക്കിളി. ആ മനസ്സാടാ മാത്രം വീഴ്ത്തിയത്. എനിക്ക് പ്രണയം തോന്നിയത് ആ മനസ്സിനോടാ. അവൾ ആരാണെങ്കിലും അവളുടെ രൂപം എന്താണെങ്കിലും അതൊന്നും എനിക്ക് പ്രശ്നമില്ലടാ. എന്നെങ്കിലും അവളായിട്ട് തന്നെ എൻ്റെ മുമ്പിൽ വരും. അന്ന് അവളെ കാണുമ്പോൾ അവൾക്ക് മറ്റൊരു അവകാശം ഇല്ലെങ്കിൽ ഞാൻ പറയൂടാ, ഇത്ര നാളും ഞാൻ ഉള്ളിൽ കൊണ്ടിരുന്ന എൻ്റെ പ്രണയം. മാത്രൻ പറഞ്ഞു നിർത്തി ചെറിയ നോക്കിയപ്പോൾ അവിടെ അടിച്ച് പൂസായി ബോധമില്ലാതെ കിടക്കുകയാണ് അവൻ. അവനൊരു ചിരിയോടെ ഫോണെടുത്തു. കുറച്ചു നേരം ഫോണിൽ കുത്തി കളിച്ചിട്ട് അവൻ അവസാനം മെയിൽ ചെക്ക് ചെയ്യുന്ന സമയത്താണ് പുതിയ മെയിൽ വന്നത്. മെയിൽ ഐ ഡി കണ്ടപ്പോൾ മാത്തൻ്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. അവൻ്റെ മിഴികൾ അതിൽ തന്നെ കുറച്ചു നേരം തങ്ങി നിന്നു. kunnikkili@gmail.com അതായിരുന്നു ആ ഐ ഡി. മാത്തൻ ആകാംക്ഷയോടെ അത് ഓപ്പൺ ചെയ്തു. ഒരിക്കലും അടുത്തേക്ക് എത്താതെ ദൂരേക്ക് പറന്നു പോവുകയാണ് ഈ കുഞ്ഞിക്കിളി. ആ വരികൾ വായിക്കും തോറും അവൻ്റെ ഹൃദയം പതിവിലും വേഗത്തിൽ മിടിക്കുന്ന മാത്തൻ അറിഞ്ഞു. ആരെങ്കിലും കളിപ്പിക്കാൻ ചെയ്താണെന്നൊരു നിമിഷം അവൻ്റെ ചിന്ത പോയി. ഇല്ല, കാരണം ഈ ഒരു കാര്യം ആകെ അറിയാവുന്ന ജെറിക്ക് മാത്രമാണ്, പിന്നെ അവൾക്കും. അവൻ തിരിച്ച് പുഞ്ചിരിയോടെ റിപ്ലൈ ടൈപ്പ് ചെയ്തു. എത്ര ദൂരേക്ക് പോയാലും അവസാനം എൻ്റെ അടുത്തേക്ക് തന്നെ ഒരു ദിനം ഈ കുഞ്ഞിക്കിളി പറന്നെത്തും. മെയിൽ പോയിട്ട് കുറച്ച് നേരമായിട്ട് റിപ്ലൈ ഇല്ല. അവൻ ഫോൺ ഓഫ് ചെയ്തിട്ട് താഴേക്ക് കിടന്നു. ആകാശം പതിവിലും പ്രകാശപൂർണമാണ്. മനസ്സിലെ സന്തോഷം എല്ലാത്തിനും അപ്പുറമാണെന്ന് ഒരു നിമിഷം അവന് തോന്നി. അവളൊരിക്കൽ തൻ്റെ അടുത്തെത്തും. മനസ്സിൽ രൂപമില്ലാത്ത സ്ഥിരപ്രതിഷ്ഠ, തൻ്റെ കുഞ്ഞിക്കിളി. റിപ്ലൈ വന്ന മെയിൽ നോക്കി കിടക്കുവാണ് മാള്. അതിലെ ഓരോ വാക്കും എത്ര വായിച്ചിട്ടും മതിയാവാത്ത പോലെ, പലപ്പോഴും ഹൃദയം ബുദ്ധിയെ കീഴ്പ്പെടുത്തുന്ന പോലെ. അവൾ കണ്ണുകൾ ഇറുകിയടച്ച് കിടന്നിട്ടും തെളിഞ്ഞു വന്നത് മാത്തൻ്റെ കുസൽ നിറഞ്ഞ മിഴികൾ മാത്രമാണ്. രാവിലെ ക്യാൻറ്റീനിൽ വന്ന് മാത്തൻ്റെ ചെലവിൽ പുട്ടടിക്കുവാണ് ചെറി. മാത്തൻ കുറേ നേരമായി അവൻ എന്തെങ്കിലും പറയും പറയുന്ന കരുതി ഇരിക്കുവാണ്. എന്നാൽ ഇത്ര സമയമായിട്ടും അവൻ പുട്ടിൽ നിന്ന് കണ്ണെടുത്തില്ല. ദാ കോപ്പ, എന്തെങ്കിലും പറയടാ, സൈയിട്ട് മാത്തൻ പറഞ്ഞപ്പോൾ ജെറി ഒരു ചിരിയുടെ കഴിപ്പ് നിർത്തി. ദാ ഇപ്പം എന്താ, നീ ഇത്ര നാളും തേടിയവൾ നിനക്ക് ഇങ്ങോട്ട് മെയിൽ അയച്ചു. നീ ഇത്ര നാളും അവളെ അന്വേഷിച്ച് നടന്ന് അവൾ അറിഞ്ഞു കാണും. അതെന്തിനാണെന്ന് അറിയാനായിരിക്കും അവൾ മെയിൽ അയച്ച്. നീ ഇനി നൈസായിട്ട് അവളോട് പറ, നിനക്ക് അവളോട് പ്രണയാണെന്ന്. ഏയ്, അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. ശരിക്കും അവളുടെ മനസ്സെന്താണെന്ന് അറിയട്ടെ, എന്നിട്ടാവും. ഓ, എന്നാ അങ്ങനെ ആവട്ടെ. പിന്നെ അവളെന്തായാലും നിനക്ക് കുഴപ്പമില്ലായിരിക്കും. പക്ഷേ നിന്റെ ഈ ദിവ്യപ്രണയം വീട്ടിലറിഞ്ഞാലോ? ജെറി ചോദിച്ചപ്പോൾ മാത്തിന് ചിരിയോടെ ചായ ഊതി കുടിച്ചു. മോനെ ജെറിക്കുട്ട, എൻ്റെ അപ്പൻ ജോസഫ് കുരിശിങ്കൽ എൻ്റെ അമ്മ ദേവ്യാനി മേനോനെ അടിച്ചുകൊണ്ട് വന്നത് അങ്ങേരുടെ 21-ാം വയസ്സിലാ. വലിയ ഹിന്ദു തറവാട്ടിൽ നിന്ന് അമ്മയെ വിളിച്ചേർക്കൊണ്ട് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞതാ അവരൊന്നിച്ച് സുഖമായിട്ട് ജീവിക്കില്ലെന്ന്. എന്നിട്ടോ, ഞാൻ ഉൾപ്പെടെയുന്നവർക്ക് 5 ആൺമക്കളാണ്. പരസ്പരം സ്നേഹവും വിശ്വാസവും, അതുണ്ട് മാത്രമേ പ്രണയത്തിന് അർത്ഥം ഉണ്ടാവൂ. അതവരാ എന്നെ പഠിപ്പിച്ച്. ആ അപ്പനും അമ്മയും കൂടെയുള്ളപ്പോൾ പിന്നെ ഈ മാത്തൻ ആരെ പേടിക്കാനാടാ. മാത്തൻ്റെ മുഖത്ത് ഉറച്ച വിശ്വാസം ജെറിക്ക് സന്തോഷം നൽകി.
എല്ലാവനും ആഗ്രഹിക്കുന്ന പോലെ വന്നാൽ മാതാവിനും എഴുതി നൽകാമെന്ന് ജെറി അവിടെ ഇരുന്ന് നേർച്ചയങ്ങ് നേർന്നു. കുരിശ് വരച്ചിട്ട് അവൻ നോക്കിയപ്പോൾ കണ്ടത് കത്തുന്ന കണ്ണുമായി ആരെയോ നോക്കുന്ന മാത്തിനെയാണ്. ക്ലാസ്സിൽ ആദവും ആളും കത്തിവെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സ്വാതി ഓടിവരുന്നത്. അവൾ അപ്പോൾ തന്നെ അവരെയും വിളിച്ച് ക്യാൻറ്റീനിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ പൊരിഞ്ഞ തല്ലാണ്, മാത്തനും ശ്രീറാമും കൂടെയാണ് തല്ല്. മാത്തൻ്റെ അടിയുടെ സ്റ്റൈലിൽ മയങ്ങുന്നപ്പോഴാണ് മാളൂരെ ആദവും സ്വാതി അവിടുന്ന് കൊണ്ടുപോയത്. നീ എന്താ അവിടെ സ്വപ്നം കാണുന്നോ? സ്വാതി ചോദിച്ചപ്പോൾ മാളു അവിടെ നിന്ന് പുച്ഛിച്ചിട്ട് ബെഞ്ചിലേക്ക് ഇരുന്നു. അല്ല അവിടെ എന്താ അടി? ആദുവാണ് ചോദിച്ചത്. അതോ ആ മാത്തൻചേട്ടൻ ശ്രീറാം ചേട്ടൻ ശത്രുക്കളാണെന്ന്. അതുമാത്രമല്ല അവർ സഹോദരങ്ങളാ. മാത്തൻചേട്ടൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോനാ ഈ ശ്രീറാം. സ്വാതി പറഞ്ഞിരുത്തിയപ്പോൾ മാളു അത്ഭുതത്തോട് അവളെ നോക്കി. നിന്നോട് ഇതൊക്കെ ആരെ പറഞ്ഞേ? എൻ്റെ ഒരു കസിൻ ചേച്ചി ഇവിടെയുണ്ട്, അവളാ പറഞ്ഞ്. ഈ മാത്തൻചേട്ടൻ ഡിഗ്രി മുതൽ ഇവിടെയാ പഠിച്ച്. ഈ ശ്രീറാം ഇപ്പോൾ പി ജി ചെയ്യാൻ ഇവിടെ ജോയിൻ ചെയ്താ. അന്ന് മുതൽ തുടങ്ങിയതാ. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരാ, സഹോദരങ്ങളാ. ഈ മാത്തൻചേട്ട അമ്മ ഹിന്ദു, അച്ഛൻ ക്രിസ്ത്യാനിയോ. സ്വന്തം അമ്മയുടെ അനിയത്തിയുടെ മകനാണ് ശ്രീറാം. പക്ഷേ രണ്ടു നേരി കണ്ട കീരിയും പാമ്പുവാ. സ്വാതി പറഞ്ഞിരുത്തിയപ്പോൾ മാളുവിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ തോന്നി. എങ്കിലും അവളത് പുറത്തു കാട്ടാതെ അവരോട് കൂളായിട്ട് ഇടപെട്ടു. രാത്രി കുറേ സമയമായിട്ടും ഫോൺ പിടിച്ചിരിക്കുവാണ് മാളു. അവന് മെയിൽ അയക്കണമെന്നുണ്ട്, പക്ഷേ എന്തോ തടസ്സം പോലെ. അവൾ കുറച്ചേരെ കണ്ണടച്ചിരുന്നിട്ട് മനസ്സൊന്ന് റിലാക്സ് ആക്കി. പിന്നെ ഒരു പുഞ്ചിരിയോടെ ഫോൺ കയ്യിലെടുത്തു. രാവിലെ മുതൽ ഇടയ്ക്കിടെ അവളുടെ മെയിൽ വന്നു എന്ന് മാത്രം നോക്കുമായിരുന്നു. ഇതുവരെ റിപ്ലൈ വന്നിട്ടില്ല. ആകെ ഒരു ആകാംക്ഷയാണ് ഓരോ തവണ ഫോൺ എടുക്കുമ്പോഴും. വേണമെങ്കിൽ ഇത് വെച്ചിട്ട് അവൾ ആരാണെന്ന് കണ്ടെത്താം. പക്ഷെ അവൾ സ്വയം അവനിലേക്ക് എത്തണം, അല്ലെങ്കിൽ താനെത്തും. ഇപ്പോൾ ഉള്ളിലുള്ള ഈ സന്തോഷം അത് കളയാൻ വയ്യ. ഇതിങ്ങനെ കുറേ നാൾ പോവട്ടെ. അവനൊന്നുകൂടെ നോക്കിയപ്പോൾ മെയിൽ വന്നിട്ടുണ്ട്. തെമ്മാടിയാണല്ലേ, എന്നും അടിപൊളിയുണ്ടല്ലേ. അവനൊരു ചിരിയോടെ മെയിലിന് റിപ്ലൈ കൊടുത്തു. തെമ്മാടിയാ, എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, ഞാൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി. എത്ര വലിയ തെമ്മാടിയാവനും, മാത്തിനൊരു മടിയുമില്ല. റിപ്ലൈ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് അവനത് ആലോചിച്ച്. അവനൊന്നുകൂടെ അടുത്ത് ടൈപ്പ് ചെയ്തു. അപ്പോൾ നമ്മളൊരു കോളേജിലാണോ, നീ അവിടെയാണോ? മാത്തിനാകെ ആകാംക്ഷ തോന്നി. ഉടനെ റിപ്ലൈ വന്നു. നിന്റെ തൊട്ടടുത്തിൻ്റെ മാത്ത ഈ കുഞ്ഞിക്കിളി, കയ്യെത്തും ദൂരത്ത്. അവനാകെ സന്തോഷം തോന്നി. എന്ത് വില കൊടുത്ത് അവളെ കണ്ടെത്തും? തൻ്റെ കുഞ്ഞിക്കിളിയെ താൻ തന്നെ കണ്ടെത്തും. ഇത്രനാൾ അവളെ കണ്ടെത്തിയെന്ന് വിശ്വാസമുണ്ടായിരുന്നു. അവളൊരിക്കൽ തൻ്റെ അടുത്തേക്ക് വരുമെന്ന്. ഇതിപ്പോൾ സത്യമായില്ലേ? ഇനിയിപ്പോൾ അവളെ കണ്ടെത്തണം. എന്നിട്ട് അവളുടെ മുന്നിൽ ചെന്ന് നിൽക്കും ഒരു പുഞ്ചിരിയോടെ. അവന് റിപ്ലൈ കൊടുത്തിട്ട് ഒരു ചിരിയോടെയാണ് ഇന്ന് മാളു കിടന്നത്. പതിവിലും കൂടുതൽ സമാധാനം അവൾക്ക് തോന്നി. പിറ്റേന്നൊരു സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു. ജെറി വീട്ടിൽ പോയതുകൊണ്ട് മാത്രമാകെ മൂട്ട് ഓഫായി ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് തോന്നിയ തോന്നലിൽ അവൻ വണ്ടിയെടുത്ത് ചുമ്മാ ചുറ്റാൻ പോയി. മെയ് റോഡിൽ നിന്നും ഒരു ഇട റോഡിലേക്ക് കയറി. അവിടുന്ന് ഒരു ചെറിയ വഴിയിലേക്ക് കയറി. അവൻ വണ്ടി വഴിയുടെ സൈഡിലേക്ക് നിർത്തി. നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. അവൻ നിൽക്കുന്നതിൻ്റെ എതിർവശം ഒരു വയലാണ്. അവൻ നിൽക്കുന്ന ഒരു തെങ്ങിത്തോപ്പിൻ്റെ വശത്താണ്. കുറച്ച് നീളമുള്ള പുല്ലുകൾക്കിടയിൽ നിൽക്കുന്നതുകൊണ്ട് ആ വഴി വരുന്നവർ പെട്ടെന്ന് അവനെ കാണാൻ പറ്റില്ല. മാത്തൻ കാറ്റും കൊണ്ട് അങ്ങനെ നിന്നു. ഈ സമയത്താണ് മാളു ബുള്ളറ്റിൽ അവിടേക്ക് വന്ന്. ആദുവിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് തിരികെ പോകാൻ ഷോർട്ട് കട്ട് കയറി വന്നാണ്. പെട്ടെന്നാണ് റോഡിൻ്റെ വശത്ത് മഴ പെയ്ത ചളിവെള്ളം കിടക്കുന്നത് കണ്ടത്. മാളുവിന് പണ്ട് ഈ ചെളിവെള്ളം വല്ലാത്ത വീക്ക്നെസ്സാണ്. അവൾ അതിലൂടെ വണ്ടി സ്പീഡിൽ ഓടിച്ചു. പെട്ടെന്ന് പുറകിൽ നിന്നൊരു അലച്ച കേട്ടാണ് അവൾ വണ്ടി നിർത്തിയത്. കാറ്റും കൂടെ അങ്ങനെ നിന്നപ്പോൾ മാത്തിന് പെട്ടെന്ന് കുഞ്ഞിക്കിളിയെ ഓർമ്മ വന്നു. കണ്ണടച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തെളിഞ്ഞ രൂപം മാളുവിൻ്റെയാണ്. അന്നേരം തന്നെ ദേഹത്തേക്ക് എന്തോ വന്നു വീണ പോലെ തോന്നി നോക്കിയപ്പോൾ ഒരുത്തൻ വണ്ടിയിൽ നിന്ന് ചെളിതെറിപ്പിച്ചതാണ്. മാത്തൻ പെട്ടെന്ന് ദേഷ്യം കൊണ്ട് ഡാ എന്ന് അലറി വിളിച്ചു. അലച്ച കേട്ട് തിരിഞ്ഞു നോക്കിയ മാളു ചെളിവെള്ളത്തിൽ കുളിച്ചിരിക്കുന്ന മാത്തനെ കണ്ട് അന്നും വിട്ടു. അവനെ അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. മാത്തൻ്റെ അവസ്ഥയും മറിച്ചില്ലായിരുന്നു. ബ്ലാക്ക് ഷർട്ടും ഇട്ട് തൊപ്പിയിൽ കൂളിംഗ് ഗ്ലാസും വെച്ച് സ്റ്റൈലിൽ വണ്ടിയിരിക്കുന്ന മാളുവിനെ അവനെ നോക്കി. പെട്ടെന്ന് അവൻ്റെ അവസ്ഥയോർത്ത് മാത്തൻ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് നടന്നു. മാളു അവൻ വരുന്ന കണ്ട് കൂളിംഗ് ഗ്ലാസും തൊപ്പിയും ഊരി വണ്ടിയിലേക്ക് വെച്ച് അവളും ഇറങ്ങി. എന്നതാടി, നിനക്ക് കണ്ണ് കാണാൻ പാടില്ലേ? നോക്കടി എൻ്റെ പുതിയ ടീഷർട്ടിൻ്റെ അവസ്ഥ. മാളു അവനെ നോക്കി. വെള്ള ടീഷർട്ട് ഇപ്പോൾ ചായയിൽ മുങ്ങിയ പോലെ ആയിട്ടുണ്ട്. അവൾക്ക് ചിരി വന്നെങ്കിലും അവൾ നിഷ്കുഭാവം ചമഞ്ഞ് അവനെ നോക്കി. ഞാൻ കണ്ടില്ല. ഓഹോ, അങ്ങനെ പറഞ്ഞാൽ എല്ലായോ? ഇതേ 2000 രൂപയിലുള്ള ബ്രാൻഡ് ടീഷർട്ടാണ്. നിന്നെ പോലെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കഴുകി തരാനേ എനിക്ക് ആളില്ല. കാരണം ഞാൻ ഹോസ്റ്റലിലാണ്. ഞാൻ സ്വന്തമായിട്ട് തലക്കണം. ഇതിട്ടിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഈ കറ ഇതിൽ മുഴുവനാവും. അതുകൊണ്ട് പൊന്നുമോൾ ഇത് കഴുകി തന്നിട്ട് പോയാൽ മതി. മാത്തൻ തറപ്പിച്ചു പറഞ്ഞപ്പോൾ മാളു ഇത്തിരി പുച്ഛത്തോടെ അവനെ നോക്കി. പിന്നെ എനിക്കങ്ങ് വയ്യ. അവൾ അത് പറഞ്ഞ് വണ്ടിയിലേക്ക് കയറിയപ്പോഴാണ് അവൻ പണി തന്നാണ് മനസ്സിലായത്. വണ്ടിയുടെ ചാവി അവൻ ഊരിയെടുത്തു. അവൾ നോക്കിയപ്പോൾ ഒരു കയ്യിൽ അവളുടെ കൂളിംഗ് ഗ്ലാസ്സും മറ്റേ കയ്യിൽ വണ്ടിയുടെ ചാവിയും കറക്കി അവനൊരു ചിരിയോടെ നിൽക്കുക. മാത്തനെ അങ്ങ് പറ്റിച്ച് മുങ്ങാന്ന് കരുതിയ മോളെ. എന്നാലേ ഇത് കഴുകി തരാൻ നിനക്ക് വയ്യെങ്കിൽ നീ നടന്നു പോക്കോ വീട്ടിലേക്ക്. അവൻ പറഞ്ഞപ്പോൾ മാളു വണ്ടിയിൽ നിന്നിറങ്ങി മുഖം ചുളിച്ച് അവനെ നോക്കി. അപ്പം എങ്ങനെയാ, കഴുകി തരുമല്ലേ?
അവൾ തലയാട്ടി. മാത്തിന് മുന്നിലേക്ക് നടന്നപ്പോൾ വേറെ വഴിയില്ലാതെ അവൾ നടന്നു. അവൾക്ക് വല്ലാത്തൊരു സന്തോഷം ഉള്ളിൽ തോന്നി. എന്നാലും പെട്ടല്ലോ എന്നോർത്ത് നിരാശയും. എവിടെയെങ്കിലും പൈപ്പുണ്ടോ നോക്കി കുറേ നടന്നു. അവിടെ പൈപ്പ് വിട്ട് ഒരു മനുഷ്യജീവി പോലും കണ്ടില്ല. മാളുവാണെങ്കിൽ ഈ വഴി വരാൻ തോന്നിയ നിമിഷത്തെ ശപിച്ച് അവന് പുറകെ നടന്നു. പെട്ടെന്ന് അവർ അവിടെ ഒരു വീട് കണ്ടു. വീടിൻ്റെ ഉമ്മർത്ത് ഇത്തിരി പ്രായമായ ഒരു അമ്മച്ചിരിപ്പുണ്ട്. ദേ നോക്ക്, ഞാൻ എന്തു പറഞ്ഞാൽ അത് സമ്മതിച്ച് കൂടെ നിന്നാണോ? അല്ലേ നടന്നു പോകേണ്ടി വരും, കേട്ടല്ലോ. അവൾ തലയാട്ടിയപ്പോൾ മാത്തൻ അവളുമായി ആ വീട്ടിലേക്ക് കയറി. അമ്മച്ചി, ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരുമോ? ഇവിടെ അടുത്ത് വെച്ച് വണ്ടിയും തെന്നി. ഭാഗ്യത്തിന് ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. ഇതെന്നെ കെട്ടിയോളും മാളും. ഞാൻ ചെളിയിലോട്ട് വീണപ്പോൾ ഉടുപ്പ് മുഴുവാൻ അഴുക്കായി, ഇതൊന്ന് കഴുകാൻ. അവൻ പറഞ്ഞിരുത്തിയപ്പോൾ മാളു അവനെ കണ്ണുമീഴ്ച നോക്കി. കെട്ടിയോളോ? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.